ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്, ഒരു ക്ലോസ്ഡ് പൈപ്പ്, ഒരു ഓപ്പൺ പൈപ്പ്, ഇവയിലുണ്ടാകുന്ന സ്റ്റാൻഡിംഗ് വേവ്സിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കുമെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നോക്കാം. ആദ്യം സ്റ്റാൻഡിംഗ് വേവ്സ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. രണ്ട് റിജിഡ് സപ്പോർട്ടുകൾ കൺസിഡർ ചെയ്യുന്നു. രണ്ട് റിജിഡ് സപ്പോർട്ടുകൾക്കിടയിലായി ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്, ഒരു വലിച്ചു കെട്ടിയ സ്ട്രിംഗ് കൺസിഡർ ചെയ്യുന്നു. ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ക്യാപില്ലർ ട്രയലിലാണ്. ഈ സ്ട്രിങ്ങിനെ ഞാനൊരു വടി കൊണ്ട് അടിക്കുകയാണ് എങ്കിൽ, അഥവാ സ്ട്രിങ്ങിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയാണ് എങ്കിൽ, ഇതിലുണ്ടാകുന്ന വേവ് പാറ്റേണുകൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. എല്ലാ വേവ് പാറ്റേണുകളും പോസിബിൾ അല്ല. ഈ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ആദ്യത്തെ വേവ് പാറ്റേൺ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഇതാണ് ആദ്യം ഉണ്ടാകുന്ന വേവ് പാറ്റേൺ. ഇത് ഈ റിജിഡ് സപ്പോർട്ടിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് കാരണം ഇവിടെ ഒരു സ്റ്റാൻഡിംഗ് വേവ് രൂപപ്പെടും. ഈ ഉണ്ടായ വേവ് പാറ്റേണിനെ ഫണ്ടമെൻ്റൽ ഓർ ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുന്നു. ഇതേ സ്ട്രിങ് എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വേവ് പാറ്റേൺ ഇങ്ങനെയായിരിക്കും. ഈ വേവ് പാറ്റേണും റിഫ്ലക്റ്റ് ചെയ്ത് ഇതുപോലെ ഒരു സ്റ്റാൻഡിംഗ് വേവ് രൂപപ്പെടുന്നു. ഈ പാറ്റേണിനെ സെക്കൻഡ് ഹാർമോണിക് ഓർ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുന്നു. അടുത്ത വേവ് പാറ്റേൺ ഈ വിധത്തിലാണ് ഉണ്ടാവുക. ഈ വേവും റിഫ്ലക്റ്റ് ചെയ്ത് ഇതുപോലെ ഒരു സ്റ്റാൻഡിംഗ് വേവ് അഥവാ സ്റ്റേഷനറി വേവ് രൂപപ്പെടുന്നു. ഇതിനെ തേർഡ് ഹാർമോണിക് അഥവാ സെക്കൻഡ് ഓവർടോൺ എന്ന് പറയുന്നു. ഇവിടെ രൂപപ്പെട്ടത് ഹാഫ് വേവ് ലെങ്ത് ആണ്. ഒരു വേവിൻ്റെ പകുതി ഭാഗമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ലാംഡ ബൈ ടു എന്നെഴുതാം. ആദ്യത്തേത് ആയതുകൊണ്ട്, ആദ്യത്തെ മോഡായതുകൊണ്ട് ലാംഡ വൺ എന്ന സബ്സ്ക്രിപ്റ്റ് നൽകിയിരിക്കുന്നു. സെക്കൻഡ് ഹാർമോണിക്കിൽ രണ്ട് ഹാഫ് വേവുകളാണുള്ളത്. ആദ്യത്തെ ഹാഫ് വേവ് പ്ലസ് രണ്ടാമത്തെ ഹാഫ് വേവ്. അതുകൊണ്ട് ടു ഇൻറ്റു ലാംഡ ടു ബൈ ടു. രണ്ടാമത്തെ മോഡായതുകൊണ്ട് ലാംഡയ്ക്ക് ടു എന്ന സബ്സ്ക്രിപ്റ്റ് നൽകിയിരിക്കുന്നു. മൂന്നാമതായി ഉണ്ടായ വേവ് പാറ്റേൺ മൂന്ന് ലാംഡ ബൈ ടു ആണ്. അതുകൊണ്ട് ത്രീ ഇൻറ്റു ലാംഡ ത്രീ ബൈ ടു. ഇവിടെ മൂന്നാമത്തെ മോഡായതുകൊണ്ട് ലാംഡയ്ക്ക് സബ്സ്ക്രിപ്റ്റ് ത്രീ എന്ന് നൽകിയിരിക്കുന്നു. ഇവിടെ ഉണ്ടായ വേവ് പാറ്റേൺ ആദ്യത്തേത് ലാംഡ ബൈ ടു, അടുത്തത് ടു ലാംഡ ബൈ ടു, അടുത്തത് ത്രീ ലാംഡ ബൈ ടു, അടുത്തത് ഫോർ ലാംഡ ബൈ ടു, അടുത്തത് ഫൈവ് ലാംഡ ബൈ ടു എന്നിങ്ങനെയായിരിക്കും. ഈ വിധത്തിലുള്ള പാറ്റേണുകൾ മാത്രമേ സ്റ്റാൻഡിംഗ് വേവ്സിൽ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ സ്ട്രിംഗ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളെയാണ് ആൻറ്റി നോഡ് എന്ന് മാർക്ക് ചെയ്യുന്നത്. ആൻറ്റി നോഡാണ് ഇവിടെ ക്യാപിലേറ്റർ എ ആയി കാണിച്ചിരിക്കുന്നത്. ഗ്രീൻ കളറിൽ ക്യാപിലേറ്റർ എ ആയി കാണിച്ചിരിക്കുന്നത് മാക്സിമം വൈബ്രേഷനുള്ള പോയിൻ്റുകളാണ്. മിനിമം അഥവാ സീറോ വൈബ്രേഷനുള്ള പോയിൻ്റുകളാണ് ക്യാപിലേറ്റർ എൻ. റെഡ് കളറിൽ ക്യാപിലേറ്റർ എൻ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതിനെ നോഡ് എന്ന് പറയുന്നു. ഇവിടെ റിജിഡ് സപ്പോർട്ടിനോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഉണ്ടാകുന്നത് നോഡായിരിക്കും. സീറോ ആംപ്ലിറ്റ്യൂഡുള്ള പോയിൻ്റുകളാണ് നോഡ് അഥവാ ക്യാപിലേറ്റർ എൻ. മാക്സിമം ആംപ്ലിറ്റ്യൂഡുള്ള പോയിൻ്റുകളാണ് ആൻറ്റി നോഡ് അഥവാ ക്യാപിലേറ്റർ എ. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലുണ്ടായ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ വിശദമായി നോക്കാം. ഇതാണ് ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ. ഇവിടെ എൽ ലെങ്ത് ഉള്ള സ്ട്രിങ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. എൽ ലെങ്ത് ഉള്ള സ്ട്രിങ്ങിൽ ഉണ്ടായത് ഹാഫ് വേവ് ലെങ്ത് ആണ്. അതുകൊണ്ട് ക്യാപിലേറ്റർ എൽ ഈക്വൽ ടു ലാംഡ വൺ ബൈ ടു. വൺ എന്ന സബ്സ്ക്രിപ്റ്റ് നൽകുന്നത് ഫസ്റ്റ് മോഡായതുകൊണ്ടാണ് ലാംഡയ്ക്ക് വൺ എന്ന സബ്സ്ക്രിപ്റ്റ് നൽകുന്നത്. ഇതിനെ ലാംഡ വൺ ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ലാംഡ വൺ ഈക്വൽ ടു ടു എൽ. ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ, ഫ്രീക്വൻസിയുടെ ഇക്വേഷനാണ് എഫ് വൺ ഈക്വൽ ടു വി ബൈ ലാംഡ. ഫ്രീക്വൻസി ഈക്വൽ ടു വെലോസിറ്റി ബൈ വേവ് ലെങ്ത്. എഫ് വൺ ഈക്വൽ ടു വി ബൈ ലാംഡ വൺ. ഇക്വേഷനിൽ ലാംഡ വണ്ണിന് ടു എൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് വൺ ഈക്വൽ ടു വി ബൈ ടു എൽ. ഈ ഫ്രീക്വൻസിയെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി എന്ന് പറയുന്നു. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന വേവ് ട്രാൻസ്ഫേഴ്സ് വേവ് ആണ്. ട്രാൻസ്ഫേഴ്സ് വേവിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷനാണ് വി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. നേരത്തെ നമ്മൾ കണ്ടെത്തിയ ഇക്വേഷനാണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എഫ് വൺ ഈക്വൽ ടു വി ബൈ ടു എൽ. ഈ ഇക്വേഷനിൽ വിക്ക് പകരം സ്ക്വയർ റൂട്ട് ഓഫ് ടി ബൈ മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെയർഫോർ എഫ് വൺ ഈക്വൽ ടു വിക്ക് പകരം സ്ക്വയർ റൂട്ട് ഓഫ് ടി ബൈ മ്യൂ ഡിവൈഡഡ് ബൈ ടു എൽ ഈക്വൽ ടു വൺ ബൈ ടു എൽ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. അടുത്ത സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. ഇവിടെ എൽ ലെങ്ത് ഉള്ള സ്ട്രിങ്ങിൽ രണ്ട് ഹാഫ് വേവുകളാണ് ഉണ്ടായത്. രണ്ട് ഹാഫ് വേവ് ചേർന്നാൽ ഒരു ഫുൾ വേവ് ആയി. അതുകൊണ്ട് എൽ ഈക്വൽ ടു ലാംഡ ടു എന്ന് എഴുതുന്നു. ടു എന്ന സബ്സ്ക്രിപ്റ്റ് നൽകിയിരിക്കുന്ന സെക്കൻഡ് മോഡായതുകൊണ്ടാണ്. ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ, ഇവിടെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഫ്രീക്വൻസി ഈക്വൽ ടു വെലോസിറ്റി ബൈ വേവ് ലെങ്ത്.
എഫ് ടു ഇക്വൽ ടു വി ബൈ ലാംഡ ടു. ഇവിടെ ലാംഡ ടുവിന് എൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് ടു ഇക്വൽ ടു വി ബൈ എൽ. ഈ ഫ്രീക്വൻസിയെ സെക്കൻഡ് ഹാർമോണിക് ഫ്രീക്വൻസി ഓർ ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നു. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഇക്വേഷനാണ് വി ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. നേരത്തെ എഫ് ടു കണ്ടെത്തി, എഫ് ടു ഇക്വൽ ടു വി ബൈ എൽ ആയിരുന്നു. ഈ ഇക്വേഷനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആർ എച്ച് എസിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്യുന്നു, ഈക്വൽ ടു വി ബൈ ടു എൽ ഇൻറ്റു ടു ബൈ വൺ. നേരത്തെ എഫ് വൺ നമുക്ക് കിട്ടി, എഫ് വൺ ഈക്വൽ ടു വി ബൈ ടു എൽ ആയിരുന്നു. ഇവിടെ ഈ ഇക്വേഷനിൽ വി ബൈ ടു എൽ വരുന്നുണ്ട്, ഇതിന് പകരം എഫ് വൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് ടു ഈക്വൽ ടു ടു ഇൻറ്റു വി ബൈ ടു എല്ലിന് പകരം എഫ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് ടു ഈക്വൽ ടു ടു എഫ് വൺ. അടുത്തത് തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. ഇതാണ് തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. ഇവിടെ മൂന്ന് ഹാഫ് വേവുകളാണ് രൂപപ്പെട്ടത്, അതുകൊണ്ട് ത്രീ ഇൻറ്റു ലാംഡ ബൈ ടു. മൂന്നാമത്തെ മോഡായതുകൊണ്ട് ലാംഡയ്ക്ക് ത്രീ എന്ന സബ്സ്ക്രിപ്റ്റ് നൽകിയിരിക്കുന്നു. ഈ ഇക്വേഷനെ ലാംഡ ത്രീ ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ലാംഡ ത്രീ ഈക്വൽ ടു ട്വൽവ് ബൈ ത്രീ. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഫ് ത്രീ ഈക്വൽ ടു വി ബൈ ലാംഡ ത്രീ. ഈ ഇക്വേഷനിൽ ലാംഡ ത്രീക്ക് പകരം ട്വൽവ് ബൈ ത്രീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് ത്രീ ഈക്വൽ ടു ത്രീ ഇൻറ്റു വി ബൈ ട്വൽവ്. എഫ് ത്രീ ഈക്വൽ ടു ത്രീ വി ബൈ ട്വൽവ്. ഈ ഫ്രീക്വൻസിയെ തേർഡ് ഹാർമോണിക് ഫ്രീക്വൻസി അഥവാ സെക്കൻഡ് ഓവർ ടോൺ ഫ്രീക്വൻസി എന്ന് പറയുന്നു. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷനാണ് വി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. നേരത്തെ നമ്മൾ കണ്ടെത്തിയ ഇക്വേഷനാണ് എഫ് ത്രീ ഈക്വൽ ടു ത്രീ വി ബൈ ട്വൽവ്. അതുപോലെ എഫ് വൺ ഈക്വൽ ടു വി ബൈ ട്വൽവ് ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ വി ബൈ ട്വൽവിന് പകരം, ഇവിടെ വി ബൈ ട്വൽവ് വരുന്നുണ്ട്, ഈ വി ബൈ ട്വൽവിന് പകരം എഫ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതുകൊണ്ട് എഫ് ത്രീ ഈക്വൽ ടു ത്രീ ഇൻറ്റു എഫ് വൺ. എഫ് ത്രീ ഈക്വൽ ടു ത്രീ ഇൻറ്റു എഫ് വൺ. ഇപ്പോൾ നമുക്ക് കിട്ടിയ മൂന്ന് ഫ്രീക്വൻസികളുടെ റേഷ്യോ എടുത്താൽ എഫ് വൺ ഈസ് ടു എഫ് ടു ഈസ് ടു എഫ് ത്രീ ഈക്വൽ ടു വൺ ഈസ് ടു ടു ഈസ് ടു ത്രീ ആണ്. അഥവാ ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ എല്ലാ ഹാർമോണിക്സും ഉണ്ടാകും. ഇവിടെ ഫ്രീക്വൻസികളുടെ റേഷ്യോ ആണ് എടുത്തിരിക്കുന്നത്. ഈ റേഷ്യോ പോകുന്നത് വൺ ഈസ് ടു ടു ഈസ് ടു ത്രീ ഈസ് ടു ഫോർ ഈസ് ടു ഫൈവ് എക്സെട്ര ആയിരിക്കും. സ്റ്റാൻഡിംഗ് വേവ്സിൻ്റെ ക്ലോസ്ഡ് പൈപ്പ്. അടുത്തതായി ഒരു ക്ലോസ്ഡ് പൈപ്പിൽ ഉണ്ടാകുന്ന സ്റ്റാൻഡിംഗ് വേവ്സ് പാറ്റേൺ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. അതിനായി ഒരു ക്ലോസ്ഡ് പൈപ്പ് എടുക്കുന്നു. ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ഓർക്കുക, ഒരു ഭാഗം ഓപ്പണും ഒരു ഭാഗം ക്ലോസ്ഡും ആയിരിക്കും. ഈ പൈപ്പിൻ്റെ ലെങ്ത് ക്യാപിറ്റൽ ലെറ്റർ എൽ ആണ്. ഇതിലുണ്ടാവാൻ സാധ്യതയുള്ള ആദ്യത്തെ വേവ് പാറ്റേൺ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഇവിടെ ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്ത് വയ്ക്കുകയാണ് എങ്കിൽ ഇവിടെ രൂപപ്പെടുന്ന വേവ് ആണിത്. ഈ വേവ് ഈ റിജിഡ് സപ്പോർട്ടിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനൊരു വേവ് ഉണ്ടാകുന്നു. ഈ പ്രോസസ്സ് ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഇവിടെ ഒരു സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ രൂപപ്പെടുന്നു. ഈ പാറ്റേണിനെ ഫണ്ടമെൻ്റൽ മോഡ് എന്ന് പറയുന്നു. ഇതേ ലെങ്ത്തുള്ള ഒരു പൈപ്പിൽ അടുത്തതായി രൂപപ്പെടാൻ സാധ്യതയുള്ള വേവ് പാറ്റേൺ എന്തായിരിക്കുമെന്ന് നോക്കാം. ഇതാണ് ഇൻസിഡൻറ്റ് വേവ്. ഇത് കാരണമുണ്ടാകുന്ന റിഫ്ലക്റ്റഡ് വേവ് ആണിത്. ഈ വിധത്തിലുള്ള ഒരു സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ ആണ്, സ്റ്റേഷനറി വേവ് പാറ്റേൺ ആണ് ഇവിടെ രൂപപ്പെടുക. ഇതിനെ തേർഡ് ഹാർമോണിക് എന്ന് പറയുന്നു. അതുപോലെ അടുത്തതായി രൂപപ്പെടുന്ന വേവ് പാറ്റേൺ ആണിത്, ഇതിനെ ഫിഫ്ത്ത് ഹാർമോണിക് എന്ന് പറയുന്നു. നേരത്തെ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ കണ്ടതുപോലെ തന്നെ മാക്സിമം ആംപ്ലിറ്റ്യൂഡുള്ള പോയിൻ്റുകളെ ആൻറ്റി നോഡ് എന്ന് മാർക്ക് ചെയ്യുന്നു. അതാണ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് മാർക്ക് ചെയ്യുന്നത്. സീറോ ആംപ്ലിറ്റ്യൂഡുള്ള പോയിൻ്റുകളാണ് നോഡ്, ക്യാപിറ്റൽ ലെറ്റർ എൻ. ഇവിടെ രൂപപ്പെട്ട ഈ വേവ് ലെങ്ത്, ഇവിടുത്തെ വേവ് ലെങ്ത് ലാംഡ ബൈ ഫോർ ആണ്. ഒരു ഫുൾ വേവിൻ്റെ നാലിൽ ഒരു ഭാഗം, കാൽ ഭാഗമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ലാംഡ ബൈ ഫോർ എന്ന് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ മോഡായതുകൊണ്ട് ലാംഡയ്ക്ക് വൺ എന്ന സബ്സ്ക്രിപ്റ്റ് നൽകിയിരിക്കുന്നു. ഇവിടെ മൂന്ന് ലാംഡ ബൈ ഫോറുകളാണ്, ഒന്ന് രണ്ട് മൂന്ന്. അതുകൊണ്ടാണ് ഇവിടെ ത്രീ ലാംഡ ബൈ ഫോർ എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ ലാംഡയ്ക്ക് ടു എന്ന സബ്സ്ക്രിപ്റ്റ് നൽകാൻ കാരണം രണ്ടാമത്തെ മോഡായതുകൊണ്ടാണ്. അതുപോലെ ഇവിടെ അഞ്ച് ലാംഡ ബൈ ഫോർ ആണുള്ളത്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഇങ്ങനെ ഇവിടെ അഞ്ച് ലാംഡ ബൈ ഫോർ ആണുള്ളത്. അതുകൊണ്ട് ഫൈവ് ഇൻറ്റു ലാംഡ ബൈ ഫോർ. ലാംഡയ്ക്ക് ത്രീ എന്ന സബ്സ്ക്രിപ്റ്റ് നൽകുന്നത് മൂന്നാമത്തെ മോഡായതുകൊണ്ടാണ്. ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ. എൽ ലെങ്ത്തുള്ള ഓപ്പൺ പൈപ്പായിരുന്നു ഇത്. ഇവിടെ ഉണ്ടായ പാറ്റേൺ ലാംഡ ബൈ ഫോർ ആണ്. അതുകൊണ്ട് എൽ ഈക്വൽ ടു ലാംഡ വൺ ബൈ ഫോർ എന്ന് എഴുതിയിരിക്കുന്നു. ഇക്വേഷനെ ലാംഡ വൺ ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ലാംഡ വൺ ഈക്വൽ ടു ഫോർ എൽ. ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ, ഫ്രീക്വൻസി എഫ് വൺ ഈക്വൽ ടു വി ബൈ ലാംഡ വൺ. ഈ ഇക്വേഷനിൽ
ലാംഡ വണ്ണിന് പകരം ഫോർ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് വൺ ഈക്വൽ ടു വി ബൈ ഫോർ എൽ. ഈ ഫ്രീക്വൻസിയെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓർ ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി എന്ന് പറയുന്നു. നേരത്തെ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ ഉണ്ടായത് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആയിരുന്നു. എന്നാൽ ക്ലോസ്ഡ് പൈപ്പിലും ഓപ്പൺ പൈപ്പിലും ഉണ്ടാകുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്, അഥവാ സൗണ്ട് ആണ്. സൗണ്ടിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷനാണ് വി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ. ഫ്രീക്വൻസി എഫ് വൺ ഈക്വൽ ടു വി ബൈ ഫോർ എൽ. ഇക്വേഷനിൽ വിക്ക് പകരം സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് വൺ ഈക്വൽ ടു വിക്ക് പകരം സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ ഡിവൈഡഡ് ബൈ ഫോർ എൽ. സിംപ്ലിഫൈ ചെയ്യുന്നു, എഫ് വൺ ഈക്വൽ ടു വൺ ബൈ ഫോർ എൽ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ. അടുത്ത സെക്കൻഡ് മോഡ്, ഇവിടെ ഉള്ളത് മൂന്ന് ലാംഡ ബൈ ഫോർ ആണ്. അതുകൊണ്ട് കാൽക്കുലേറ്റർ എൽ ഈക്വൽ ടു ത്രീ ലാംഡ ബൈ ഫോർ. ടു എന്ന സബ്സ്ക്രിപ്റ്റ് നൽകിയിരിക്കുന്നത് സെക്കൻഡ് മോഡായതുകൊണ്ടാണ്. ഈ ഇക്വേഷനെ ലാംഡ ടു ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ലാംഡ ടു ഈക്വൽ ടു ഫോർ എൽ ബൈ ത്രീ. ഫ്രീക്വൻസി എഫ് ടു ഈക്വൽ ടു വി ബൈ ലാംഡ ടു. ഇവിടെ ലാംഡ ടുവിന് പകരം ഫോർ എൽ ബൈ ത്രീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതുകൊണ്ട് എഫ് ടു ഈക്വൽ ടു ത്രീ വി ബൈ ഫോർ എൽ. ഈ ഇക്വേഷനിൽ വി ബൈ ഫോർ എൽ എന്നത് എഫ് വൺ ആണ്. അതുകൊണ്ട് വി ബൈ ഫോർ എല്ലിന് പകരം എഫ് വൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് ടു ഈക്വൽ ടു ത്രീ എഫ് വൺ. എഫ് ടു എന്ന ഈ ഫ്രീക്വൻസിയെ തേർഡ് ഹാർമോണിക് ഫ്രീക്വൻസി ഓർ ഫസ്റ്റ് ഓവർ ടോൺ ഫ്രീക്വൻസി എന്ന് പറയുന്നു. അടുത്ത തേർഡ് മോഡ്, ഇവിടെ അഞ്ച് ലാംഡ ബൈ ഫോർ ആണുള്ളത്. അതുകൊണ്ട് എൽ ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ പൈപ്പ് കാൽക്കുലേറ്റർ എൽ ഈക്വൽ ടു ഫൈവ് ഇൻറ്റു ലാംഡ ബൈ ഫോർ. മൂന്നാമത്തെ മോഡായതുകൊണ്ട് ലാംഡയ്ക്ക് ത്രീ എന്ന സബ്സ്ക്രിപ്റ്റ് നൽകിയിരിക്കുന്നു. ഈ ഇക്വേഷനെ ലാംഡ ത്രീ ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ലാംഡ ത്രീ ഈക്വൽ ടു ഫോർ എൽ ബൈ ഫൈവ്. എഫ് ത്രീ ഫ്രീക്വൻസി ഈക്വൽ ടു വി ബൈ ലാംഡ ത്രീ. ഈ ഇക്വേഷനിൽ ലാംഡ ത്രീക്ക് പകരം ഫോർ എൽ ബൈ ഫൈവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് ത്രീ ഈക്വൽ ടു ഫൈവ് വി ബൈ ഫോർ എൽ. ഇതിൽ വി ബൈ ഫോർ എൽ എന്നത് എഫ് വൺ ആണ്. അതുകൊണ്ട് ഫൈവ് ഇൻറ്റു വി ബൈ ഫോർ എല്ലിന് പകരം എഫ് വൺ. എഫ് ത്രീ ഈക്വൽ ടു ഫൈവ് എഫ് വൺ. എഫ് ത്രീ എന്ന ഈ ഫ്രീക്വൻസിയെ ഫിഫ്ത്ത് ഹാർമോണിക് ഫ്രീക്വൻസി ഓർ സെക്കൻഡ് ഓവർ ടോൺ ഫ്രീക്വൻസി എന്ന് പറയുന്നു. മൂന്ന് ഫ്രീക്വൻസികളുടെ റേഷ്യോ എഫ് വൺ ഈസ് ടു എഫ് ടു ഈസ് ടു എഫ് ത്രീ ഈക്വൽ ടു വൺ ഈസ് ടു ത്രീ ഈസ് ടു ഫൈവ് ആയിരിക്കും. അതായത് ഒരു ക്ലോസ്ഡ് പൈപ്പിൽ ഓഡ് ഹാർമോണിക്സ് ആണ് ഉണ്ടാവുക. ഇവിടെ ആദ്യം രൂപപ്പെട്ട പാറ്റേൺ ലാംഡ ബൈ ഫോർ, അടുത്തത് ത്രീ ലാംഡ ബൈ ഫോർ, അടുത്തത് ഫൈവ് ലാംഡ ബൈ ഫോർ, അടുത്തത് വരുന്നത് സെവൻ ലാംഡ ബൈ ഫോർ, അടുത്തത് നയൻ ലാംഡ ബൈ ഫോർ എന്നിങ്ങനെയായിരിക്കും പാറ്റേണുകൾ രൂപപ്പെടുക. അടുത്തതായി സ്റ്റാൻഡിംഗ് വേവ്സ് ഇൻ ആൻ ഓപ്പൺ പൈപ്പ്. ഒരു ഓപ്പൺ പൈപ്പിൽ ഉണ്ടാകുന്ന സ്റ്റാൻഡിംഗ് വേവ്സ് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. അതിനായി ഒരു ഓപ്പൺ പൈപ്പ് കൺസിഡർ ചെയ്യുന്നു. ഓപ്പൺ പൈപ്പ് എന്ന് പറയുമ്പോൾ ഓർക്കുക രണ്ട് എൻഡും ഓപ്പൺ ആയിരിക്കും. നേരത്തെ ക്ലോസ്ഡ് പൈപ്പിൽ ഒരു എൻഡ് ക്ലോസ്ഡും ഒരു എൻഡ് ഓപ്പണുമായിരുന്നു. ഓപ്പൺ പൈപ്പിൽ ഉണ്ടാകുന്ന ആദ്യത്തെ പാറ്റേൺ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഇവിടെ ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന വേവ് ഇതായിരിക്കും. ഈ വേവ് റിഫ്ലക്റ്റ് ചെയ്തുണ്ടാകുന്ന വേവാണിത്. ഇങ്ങനെ ഉണ്ടാകുന്ന സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ ആണിത്. ഈ വേവ് പാറ്റേണിനെ ഫണ്ടമെൻ്റൽ ഓർ ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുന്നു. അടുത്തതായി ഉണ്ടാകുന്നത് ഇതുപോലൊരു പാറ്റേൺ ആയിരിക്കും. ഇതിനെ സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയുന്നു. അടുത്തതായി ഉണ്ടാകുന്നത് ഇതുപോലൊരു പാറ്റേൺ ആണ്. ഇതിനെ തേർഡ് ഹാർമോണിക് എന്ന് പറയുന്നു. ഇവിടെ ഈ ഭാഗം ലാംഡ ബൈ ഫോർ ആണ്, ഈ ഭാഗവും ലാംഡ ബൈ ഫോർ ആണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് ലാംഡ ബൈ ടു. അതുകൊണ്ടാണ് ഇവിടെ ലാംഡ ബൈ ടു എന്ന് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ മോഡായതുകൊണ്ട് ലാംഡയ്ക്ക് വൺ എന്ന സബ്സ്ക്രിപ്റ്റ് നൽകിയിരിക്കുന്നു. സെക്കൻഡ് ഹാർമോണിക്കിൽ ഈ ഭാഗം ലാംഡ ബൈ ഫോർ, ഇത് ലാംഡ ബൈ ടു, ഇത് ലാംഡ ബൈ ഫോർ. രണ്ടറ്റവും ലാംഡ ബൈ ഫോർ ആണ്. ലാംഡ ബൈ ഫോർ പ്ലസ് ലാംഡ ബൈ ഫോർ ലാംഡ ബൈ ടു പ്ലസ് നടുക്കുള്ളത് ലാംഡ ബൈ ടു. അതുകൊണ്ട് ടു ഇൻറ്റു ലാംഡ ബൈ ടു. രണ്ടാമത്തെ മോഡായതുകൊണ്ട് ലാംഡയ്ക്ക് ടു എന്ന സബ്സ്ക്രിപ്റ്റ് നൽകിയിരിക്കുന്നു. ഇവിടെ ഈ ഭാഗം ലാംഡ ബൈ ഫോർ, ഇത് ലാംഡ ബൈ ടു, ലാംഡ ബൈ ടു, ലാംഡ ബൈ ഫോർ. രണ്ടറ്റവും കൂടെ ചേർന്ന് ലാംഡ ബൈ ടു പ്ലസ് ലാംഡ ബൈ ടു പ്ലസ് ലാംഡ ബൈ ടു. അങ്ങനെ ടോട്ടൽ മൂന്ന് ലാംഡ ബൈ ടു. അതുകൊണ്ടാണ് ത്രീ ലാംഡ ത്രീ ബൈ ടു എന്ന് എഴുതിയിരിക്കുന്നത്. ത്രീ എന്ന സബ്സ്ക്രിപ്റ്റ് നൽകാൻ കാരണം മൂന്നാമത്തെ മോഡായതുകൊണ്ടാണ്. നേരത്തെ കണ്ടതുപോലെ സീറോ ആംപ്ലിറ്റ്യൂഡുള്ള പോയിൻ്റുകളെ നോഡ് എന്ന് മാർക്ക് ചെയ്യുന്നു ക്യാപിറ്റൽ എൻ. മാക്സിമം ആംപ്ലിറ്റ്യൂഡുള്ള പോയിൻ്റുകളാണ് ആൻറ്റി നോഡ് ക്യാപിറ്റൽ എ. ഇവിടെ ഉണ്ടായ വേവ് പാറ്റേണുകൾ നോക്കാം. ആദ്യത്തെ ലാംഡ ബൈ ടു, അടുത്തത് ടു ലാംഡ ബൈ ടു, അടുത്തത് ത്രീ ലാംഡ ബൈ ടു, അടുത്ത ഉണ്ടാവുക ഫോർ ലാംഡ ബൈ ടു, അടുത്തത് ഫൈവ് ലാംഡ ബൈ ടു എന്നിങ്ങനെയായിരിക്കും. ആദ്യം ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എൽ ലെങ്ത്തുള്ള പൈപ്പിൽ ഉണ്ടായത് ആദ്യം ഉണ്ടായ പാറ്റേൺ ലാംഡ ബൈ ടു ആണ്.
അതുകൊണ്ട് എൽ ഈക്വൽ ടു ലാംഡ വൺ ബൈ ടു. ലാംഡ വൺ ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു, ലാംഡ വൺ ഈക്വൽ ടു ടു എൽ. ഫ്രീക്വൻസി എഫ് വൺ ഈക്വൽ ടു വി ബൈ ലാംഡ വൺ. ഈക്വേഷൻ ലാംഡ വണ്ണിന് പകരം ടു എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എഫ് വൺ ഈക്വൽ ടു വി ബൈ ടു എൽ. ഈ ഫ്രീക്വൻസിയെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓർ ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി എന്ന് പറയുന്നു. ഓപ്പൺ പൈപ്പിലും ഉണ്ടാകുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് അഥവാ സൗണ്ട് ആണ്. സൗണ്ടിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷൻ വി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ. ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ എഫ് വൺ ഈക്വൽ ടു വി ബൈ ഫോർ എൽ. ഈക്വേഷനിൽ വിക്ക് പകരം സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എഫ് വൺ ഈക്വൽ ടു വിക്ക് പകരം സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ. എഫ് വൺ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ ഡിവൈഡഡ് ബൈ ഫോർ എൽ. സിംപ്ലിഫൈ ചെയ്യുന്നു, എഫ് വൺ ഈക്വൽ ടു വൺ ബൈ ഫോർ എൽ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ. സെക്കൻഡ് മോഡൽ എൽ ഈക്വൽ ടു ലാംഡ ബൈ ടു ആണ്. ടു ഇൻറ്റു ലാംഡ ടു ബൈ ടു ആയിരുന്നു, ടു ടു ക്യാൻസൽ ചെയ്യും, എൽ ഈക്വൽ ടു ലാംഡ ടു. ഒരു ലാംഡ ടു ഈക്വൽ ടു എൽ. ഫ്രീക്വൻസി എഫ് ടു ഈക്വൽ ടു വി ബൈ ലാംഡ ടു. ഈക്വേഷൻ ലാംഡ ടുവിന് പകരം ക്യാപിറ്റലേറ്റർ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എഫ് ടു ഈക്വൽ ടു വി ബൈ എൽ. എഫ് ടു എന്ന ഈ ഫ്രീക്വൻസിയെ സെക്കൻഡ് ഹാർമോണിക് ഫ്രീക്വൻസി ഓർ ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി എന്ന് പറയുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് എഫ് ടു ഈക്വൽ ടു വി ബൈ എൽ. ഇക്വേഷൻ ആർ എച്ച് എസിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, വി ഇൻറ്റു ടു ഡിവൈഡ് ബൈ ടു എൽ. ഇതിൽ വി ബൈ ടു എൽ എന്നത് എഫ് വൺ ആണ്, അതുകൊണ്ട് ഈ ഇക്വേഷനിൽ വി ബൈ ടു എല്ലിന് പകരം എഫ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എഫ് ടു ഈക്വൽ ടു വി ബൈ ടു എല്ലിന് പകരം എഫ് വൺ, ടു ഇൻറ്റു എഫ് വൺ, എഫ് ടു ഈക്വൽ ടു ടു എഫ് വൺ. അടുത്തത് തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. ഇവിടെ എൽ ഈക്വൽ ടു മൂന്ന് ലാംഡ ബൈ ടു ആണ്, എൽ ഈക്വൽ ടു ത്രീ ലാംഡ ത്രീ ബൈ ടു. മൂന്നാമത്തെ മോഡായതുകൊണ്ടാണ് ലാംഡയ്ക്ക് ത്രീ എന്ന സബ്സ്ക്രിപ്റ്റ് നൽകിയിരിക്കുന്നത്. ലാംഡ ത്രീ ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു, ലാംഡ ത്രീ ഈക്വൽ ടു ട്വൽവ് ബൈ ത്രീ. ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ എഫ് ത്രീ ഈക്വൽ ടു വി ബൈ ലാംഡ ത്രീ. ഈക്വേഷനിൽ ലാംഡ ത്രീക്ക് പകരം ട്വൽവ് ബൈ ത്രീ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എഫ് ത്രീ ഈക്വൽ ടു ത്രീ വി ബൈ ട്വൽവ്. എഫ് ത്രീ ഈക്വൽ ടു ത്രീ വി ബൈ ട്വൽവ്. എഫ് ത്രീ എന്ന ഈ ഫ്രീക്വൻസിയെ തേർഡ് ഹാർമോണിക് ഫ്രീക്വൻസി ഓർ സെക്കൻഡ് ഓവർടോൺ എന്ന് പറയുന്നു. എഫ് ത്രീ ഈക്വൽ ടു ത്രീ വി ബൈ ട്വൽവ്, എഫ് വൺ ഈക്വൽ ടു വി ബൈ ട്വൽവ്. ഈക്വേഷനിൽ വി ബൈ ട്വൽവ് എന്നത് എഫ് വൺ ആണ്, അതുകൊണ്ട് എഫ് ത്രീ ഈക്വൽ ടു ത്രീ ഇൻറ്റു വി ബൈ ട്വൽവിന് പകരം എഫ് വൺ, എഫ് ത്രീ ഈക്വൽ ടു ത്രീ എഫ് വൺ. എഫ് വൺ ഈസ് ടു എഫ് ടു ഈസ് ടു എഫ് ത്രീ ഈക്വൽ ടു വൺ ഈസ് ടു ടു ഈസ് ടു ത്രീ. അതായത് ഒരു ഓപ്പൺ പൈപ്പിൽ എല്ലാ ഹാർമോണിക്സും പ്രസൻ്റ് ആണ്.